ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. WCC പുറത്തുപോയി, ഞാൻ പുറത്തുപോയില്ല. കാരണം എനിക്കറിയാം, പുറത്തുപോയാൽ ഫൈറ്റ് ചെയ്യുന്നതിന് ശക്തി കുറയും, അകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ശക്തി കൂടും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ, പുതിയ കുട്ടികളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡും ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പഴയ കാലത്ത് സിനിമയിൽ വന്ന് ദാരിദ്ര്യം കൊണ്ടാണ് പലരും. അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ കോടമ്പക്കത്തേക്ക് കൊണ്ടുപോകുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയും പാട്ടൊക്കെ പാടാൻ പഠിച്ചു പോകുന്നു, വയറ്റപ്പോഴപ്പോട്ട് പോകുന്നതാണ്. അത് കുറ്റം പറയാൻ പറ്റില്ല, അന്നത് സോഷ്യൽ സിറ്റുവേഷൻ അതായിരുന്നു. ഇന്നത് മാറി. പക്ഷേ ഇപ്പൊ ഒരു അക്കടി വെച്ചേടേ. ആ മാറ്റം ഇതിലുണ്ടായിരുന്ന പഴയ ആളുകൾക്ക് മനസ്സിലാവാതെ പോയതാണോ? പഴയ ആൾക്കാർ പഴയ അവിടെ തന്നെ നിന്നു, അതാണ്ടായിരുന്നു. എല്ലാറ്റിനും തലയെ തളം വെക്കേണ്ട നേരമായി. കണ്ണു തുറപ്പിക്കുന്നതാണ്, അവരെ കണ്ണു പിന്നെ അവരെ കണ്ണു തുറന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ സീൻ മാറിയില്ലേ, തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ അടക്കം എന്താ പറയാ, അമ്മ ഇടപെട്ട രീതിയിൽ. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അല്ല, അതിലൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് തന്നെ അതിനെ എതിർത്ത ആളാണ്. നിങ്ങൾക്ക് അറിയാലോ എന്താ പറഞ്ഞു. അന്ന് ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാരോ അവര് ശരിയാൻ വണ്ണത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു മെയിൽ വന്നതിന് മറുപടി അയക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും അന്ന് ഉണ്ടായിട്ടില്ലെന്നാ പറയുന്നത്. സോറി മാനേജർ, ഗുഡ് ബൈ. അതിന് അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും അന്നത്തെ സംഘടന കൈക്കൊണ്ടിട്ടില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ല. ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം, കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫംഗ്ഷൻ ചെയ്തിരുന്നത്. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. സരയു അല്ലെങ്കിൽ അനന്യ, പിന്നെ വിനുമോഹൻ, നമ്മുടെ അൻഷിബ, ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത്. ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് പോയി. അല്ലാണ്ട് ഒരു വൺ മാൻ ഷോ അല്ലത്, അങ്ങനെ കരുതുന്നുണ്ട്. വൺ മാൻ ഷോയുടെ കാലം കഴിഞ്ഞു. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. ഇത് കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആവുന്നു, സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടമാകുന്നു, നല്ല കാര്യല്ലേ. ഇപ്പൊ മനസ്സിലായെന്ന്. ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി മാറും മലയാള സിനിമ.